വെരി ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. പാഠം 4, അക്ഷരം എന്ന അനുഗ്രഹം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ എല്ലാ ചോദ്യോത്തരങ്ങളും പഠന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് പുതിയൊരു പാഠം പഠിക്കാം. ഇത് അക്ഷരം എന്ന അനുഗ്രഹം. എന്താ അക്ഷരം? അക്ഷരം എഴുതിയാൻ പഠിച്ചാലേ ഉള്ളൂ നമുക്ക് എഴുതാനും പറ്റുള്ളൂ വായിക്കാനും പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് കൈയക്ഷരത്തിനെ കുറിച്ചാണ്. എന്താ കൈയക്ഷരം? ഹാൻഡ് റൈറ്റിംഗ്, അതാണ് കൈയക്ഷരം എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ കൈയക്ഷരം നന്നാവണം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ അധ്യാപകരും അമ്മമാരും ഒക്കെ പറയും നന്നായിട്ട് എഴുതണം, നല്ല കൈയക്ഷരം ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഉള്ളൂ ബുക്ക് നന്നാവുള്ളൂ, വായിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇവിടെയും നടക്കുന്നത്. ഉമ എന്ന പെൺകുട്ടിയുടെ ഒരു കഥയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഉമ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കരമായിട്ടും കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അമ്മ ചോദിക്കുക, എന്താ പറ്റിയേ എന്താ പറ്റിയേന്ന് ചോദിച്ചപ്പം ഉമ പറഞ്ഞു, എൻ്റെ കൈയക്ഷരം നല്ലതല്ലാത്തതുകൊണ്ട് ടീച്ചറ് മാർക്ക് കുറച്ചു പരീക്ഷയ്ക്ക്. അപ്പോൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളുടെയൊക്കെ നല്ല കൈയക്ഷരവുമാണ്, അവരുമ്മയെ കളിയാക്കി, അത് സഹിക്കാൻ പറ്റിയില്ല, ആകെ നാണക്കേടായിപ്പോയി ഉമ്മയ്ക്ക്. ഇതും പറഞ്ഞ് ഉമ്മ അമ്മയോട് പറഞ്ഞ് കരയുക. അപ്പോൾ അമ്മ പറയുക, അക്ഷരം ഒരു അനുഗ്രഹം, നല്ല കൈയക്ഷരം ഒരു അനുഗ്രഹം തന്നെയാണ് എന്നും പറഞ്ഞ് അമ്മയൊരു സംഭവം വിവരിക്കുകയാണ്. പണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നൊരാൾ ജീവിച്ചിരുന്നു. ഇതാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഇപ്പം നെപ്പോളിയൻ ഫ്രാൻസിലെ വലിയ ഭരണാധികാരിയായിരുന്നു. ഇപ്പോൾ ഫ്രാൻസ് എന്ന രാജ്യം പിടിച്ചെടുത്തിട്ട് വലിയ സൈന്യം തന്നെ നെപ്പോളിയൻ ഉണ്ടായിരുന്നു. നെപ്പോളിയൻ്റെ വാചകം എന്താണെന്ന് വെച്ചാൽ ഒന്നും അസാധ്യമല്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പോലും നെപ്പോളിയന് നല്ല കൈയക്ഷരത്തിൽ എഴുതാൻ സാധിക്കത്തില്ലായിരുന്നു. അത് അസാധ്യമായൊരു കാര്യമായിരുന്നു നെപ്പോളിയന്. ഇപ്പം നെപ്പോളിയന് വലിയൊരു സൈന്യമുണ്ട്. അപ്പോൾ ശത്രു രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി ഇവരോട് യുദ്ധം ചെയ്ത് ഒക്കെ ജയിച്ച് ജയിച്ചിരിക്കുന്ന ഒരാളാണ് നെപ്പോളിയൻ. വളരെ ബുദ്ധിമാനായ ഒരാളായിരുന്നു നെപ്പോളിയൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ നെപ്പോളിയന് സൈനികർക്ക് കൊടുക്കാനുള്ള ഒരു രഹസ്യം, ആ സൈനികൻ രഹസ്യം സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയത്, അത് ശത്രുരാജ്യത്തിന് കിട്ടി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ശത്രുരാജ്യക്കാർക്ക് ഭയങ്കര സന്തോഷമായി. നെപ്പോളിയൻ്റെ രഹസ്യമെല്ലാം അവർക്ക് കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? അത് അറിയാനായിട്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും പുസ്തകം എടുക്കുക, പേജ് നമ്പർ 19. പാഠം 4, അക്ഷരം എന്ന അനുഗ്രഹം. അന്ന് ചിണുങ്ങിക്കൊണ്ടാണ് ഉമക്കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നത്. 4 തരത്തിൽ പഠിക്കുന്ന ഉമക്കുട്ടിക്ക് പിണങ്ങാനും ചിണുങ്ങാനും ചിരിക്കാനും ഒക്കെ നിസ്സാര കാര്യം മതി. ഇതെന്താണോ ആ കാര്യം? അപ്പോൾ അന്ന് ഉമ്മക്കുട്ടി എങ്ങനെയാണ് വന്നത്? കരഞ്ഞോണ്ടാണ് വന്നത്, ചിണുങ്ങിക്കൊണ്ടാണ് വന്നതെന്നാണ് പറയുന്നത്, കരഞ്ഞോണ്ടാണ് വന്നത്. അപ്പം 4 ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഉമ്മക്കുട്ടി. ഉമ്മക്കുട്ടിക്ക് എങ്ങനെയാണെന്നറിയോ? നിസ്സാര കാര്യം മതി, ചിരിക്കാനും കരയാനും ഒക്കെ ഒരു നിസ്സാര കാര്യം മതി. അപ്പം ഇന്ന് എന്താണോ ആ സംഭവിച്ചതെന്നോർത്ത് അമ്മ ഇങ്ങനെ ആശയപ്പെട്ടു. എന്ത് പറ്റി? ഇന്ന് എന്താണോ ആ കാര്യം എന്ന് അമ്മ ഇങ്ങനെ വിചാരിച്ചു. അമ്മ അവളെ അടുത്ത് ചേർത്ത് നിർത്തി, പുറത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു. അപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഉമ്മക്കുട്ടി അടുത്ത് ചേർത്ത് നിർത്തിയിട്ട് ചോദിച്ചു, എന്താ സംഭവിച്ചത്? എന്താ മോളെ? അവളുടെ കരച്ചിൽ കൂടിയതേ ഉള്ളൂ. അമ്മ കുറേ ആശ്വാസവാക്കുകൾ പറഞ്ഞു, പിന്നെ തേങ്ങലടക്കി അവൾ കാര്യം പറഞ്ഞു. അമ്മ ചോദിച്ചിട്ടൊന്നും ഉമ്മയൊന്നും പറയുന്നില്ല. അപ്പോൾ ഉമ്മക്കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും, ഏങ്ങലടിച്ചാൽ കരയുന്നത്. കുറേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏങ്ങലടിയൊക്കെ നിർത്തിയിട്ട് കാര്യം പറഞ്ഞു. അമ്മേ, ടീച്ചർ എൻ്റെ അക്ഷരങ്ങൾ നന്നാക്കാൻ പറഞ്ഞു. വൃത്തിയായിട്ട് എഴുതാത്തത് കൊണ്ട് പരീക്ഷയ്ക്ക് കൈ അക്ഷരത്തിന് മാർക്ക് കുറച്ചു. അപ്പോൾ എന്താ സംഭവം? ടീച്ചറ് മാർക്ക് കുറച്ചു. ടീച്ചറ് ഉമ്മക്കുട്ടിയോട് വൃത്തിയായിട്ട് എഴുതാൻ പറഞ്ഞു. അതാ പറയുന്നത്, അമ്മേ ടീച്ചർ എൻ്റെ അക്ഷരങ്ങൾ നന്നാക്കാൻ പറഞ്ഞു. അക്ഷരങ്ങൾ നന്നായാലേ കൈയക്ഷരവും നന്നാവുള്ളൂ അല്ലേ. അപ്പം അക്ഷരങ്ങളൊക്കെ നന്നാക്കിയൊന്ന് എഴുതാൻ ടീച്ചർ പറഞ്ഞു. അത് കാരണം എന്താ സംഭവിച്ചേ? വൃത്തിയായിട്ട് എഴുതാത്തത് കൊണ്ട് പരീക്ഷയ്ക്ക് കൈയക്ഷരത്തിന് മാർക്ക് കുറച്ചു. അപ്പം എല്ലാം പഠിച്ചിട്ട് പോയാലും എന്ത് സംഭവിച്ചു? കൈയക്ഷരം നല്ലതല്ലാത്തതുകൊണ്ട് ടീച്ചർ മാർക്ക് കുറച്ചു. നല്ല കൈയക്ഷരമുള്ള മീനാക്ഷിയും മാളവികയും എന്നെ കളിയാക്കി. അപ്പം മീനാക്ഷിയും മാളവികയ്ക്കൊക്കെ നല്ല കൈയക്ഷരം ഉള്ളത്, അവർ ഉമ്മക്കുട്ടിക്ക് മാർക്ക് കുറഞ്ഞിട്ടും ടീച്ചറിങ്ങനെ പറഞ്ഞതും ഒക്കെ ആയതുകൊണ്ട് ടീച്ചർ ഇവർ കൂട്ടുകാർ കളിയാക്കി. എനിക്കെന്താ അമ്മേ നന്നായിട്ട് എഴുതാൻ കഴിയാത്തത്?
ഉള്ളിലെ സങ്കടം മുഴുവൻ അവളുടെ വാക്കുകൾ നിറഞ്ഞു നിന്നിരുന്നപ്പാ ഉമ്മക്കുട്ടി ചോദിക്കോ, എനിക്കെന്തുകൊണ്ട് പറ്റുന്നില്ല, എൻ്റെ കൂട്ടുകാർക്കൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് എനിക്കെൻ്റെ കൈയക്ഷരം നന്നാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. ടീച്ചർ ഇങ്ങനെ പറഞ്ഞതും കൂട്ടുകാരികൾ കളിയാക്കിയതും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്നുകൊണ്ടാണ് ആ സങ്കടം ഇങ്ങനെ കരയും. അപ്പോൾ അമ്മയോട് ചോദിക്കും, എനിക്കെന്തുകൊണ്ടത് പറ്റുന്നില്ല എന്ന്. നല്ല കൈയക്ഷരം ഒരു അനുഗ്രഹം തന്നെയാണ് മോളെ, പക്ഷേ അതെല്ലാവർക്കും ലഭിച്ചെന്ന് വരില്ല. ഉമ്മ അമ്മയെ സൂക്ഷിച്ചു നോക്കി. അമ്മ തുടർന്നു, അപ്പം അമ്മ എന്താ പറഞ്ഞു കൊടുത്തത്? നല്ല കൈയക്ഷരം ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പം നന്നായിട്ട് എഴുതാൻ പറ്റുന്നത്, നല്ല കൈയക്ഷരത്തിൽ എഴുതുന്നത് അതൊരു അനുഗ്രഹമാണ്. പക്ഷേ അതെല്ലാവർക്കും കിട്ടിയെന്നും വരില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും കിട്ടത്തില്ല, അതൊരു അനുഗ്രഹം തന്നെയാണെന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. ഉമ്മ അമ്മയെ സൂക്ഷിച്ചു നോക്കി. അപ്പം കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ. അപ്പം ഇത് പറഞ്ഞ കേട്ടപ്പോഴത്തേക്ക് ഉമ്മ അമ്മയെ നോക്കിയിട്ട് അപ്പം അമ്മ തുടർന്നു, മോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഉമ്മ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ പറഞ്ഞു. അപ്പം അമ്മ ചോദിക്കുക, മോള് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ലേ, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉമ്മ ഒരു നിമിഷം ആലോചിച്ചു, ആലോചിച്ചിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോലെ പറഞ്ഞു. അപ്പം പണ്ടെപ്പോഴോ കേട്ടിട്ടുണ്ട് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ആലോചിച്ചിട്ട് പറഞ്ഞു, ആ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്ന് ഉമ്മ പറഞ്ഞു. ഉവ്വ്, ടീച്ചർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അസാധ്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളല്ലേ. അപ്പം ഇപ്പം ഉമ്മക്കുട്ടിക്ക് ഓർമ്മ വരുന്നുണ്ട്, പണ്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളെന്ന് വെച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലോ പരിശ്രമിച്ചാലോ സാധിക്കും എന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞത്. അപ്പോൾ ഇവർ പറയുക, അസാധ്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളല്ലേ നെപ്പോളിയൻ എന്ന്. അതെ, എന്നാൽ അദ്ദേഹത്തിന് അസാധ്യമായി ഒരു കാര്യമുണ്ടായിരുന്നത്രേ. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാലും നെപ്പോളിയനും അസാധ്യമായ ഒരു കാര്യമുണ്ടായിരുന്നു. എന്താ അത്? അതെന്തായിരുന്നു? അപ്പോൾ ഉമ്മക്കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഉമ്മക്കുട്ടി ചോദിക്കുക, അതെന്തായിരുന്നു? സ്വന്തം കൈയക്ഷരം വായിച്ചു മനസ്സിലാക്കുക അദ്ദേഹത്തിന് അസാധ്യമായിരുന്നു അത്രേ. അപ്പോൾ എന്തായിരുന്നു? സ്വന്തമായിട്ട് എഴുതിയ നമുക്കൊക്കെ, നമ്മൾ സ്വന്തമായിട്ട് എഴുതിയാൽ നമുക്കത് വായിക്കാൻ പറ്റും അല്ലേ. പക്ഷേ നെപ്പോളിയനോ സ്വന്തമായിട്ട് എഴുതിയാൽ അതുപോലും വായിക്കാൻ നെപ്പോളിയന് പറ്റിയിരുന്നില്ല. അത്രയും മോശമായുള്ളൊരു കൈയക്ഷരമായിരുന്നു നെപ്പോളിയൻ്റേത്. അപ്പം നെപ്പോളിയൻ എഴുതിയാൽ വേറെ ആർക്കൊന്നെങ്കിലും വായിക്കാൻ പറ്റുന്നത് പോട്ടെ, നെപ്പോളിയന് തന്നെ അത് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഉമ്മ കൗതുകത്തോടെ കണ്ണുകൾ വിടർത്തി. അമ്മ തുടർന്നു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ആകെ ഒരു കൗതുകമായി ഉമ്മക്കുട്ടിക്ക്. അപ്പം അമ്മ അത് ബാക്കി തുടർന്നുകൊണ്ടിരിക്കുക. അടുത്തത് പേജ് 20. ഒരിക്കൽ സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം എഴുതിയ പ്രധാന സൈനിക രഹസ്യം ശത്രുക്കളുടെ കയ്യിൽ പെട്ടു. ഒരു സൈന്യത്തിൻ്റെ യുദ്ധതന്ത്രങ്ങൾ ശത്രുക്കൾക്ക് കിട്ടിയാലുള്ള കഥ പറയണോ? അപ്പോൾ ഒരിക്കൽ എന്താ സംഭവിച്ച്, ഇതുപോലെ എന്തോ എഴുതി നെപ്പോളിയന്. അപ്പോൾ സ്വന്തം കൈപ്പട, കൈപ്പട എന്ന് പറഞ്ഞാൽ കൈയക്ഷരം തന്നെ. അപ്പോൾ സ്വന്തം കൈ കൊണ്ട് എഴുതിയതാണ് കൈപ്പട. അപ്പം ഒരിക്കൽ സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം എഴുതിയ പ്രധാന സൈനിക രഹസ്യം ശത്രുക്കൾക്ക് കിട്ടി. അപ്പം സൈന്യത്തിന് വേണ്ടിയിട്ട് എഴുതിയതായിരുന്നു. അത് ആരുടെ കയ്യിലാണ് പക്ഷേ കിട്ടിയത്? ശത്രുരാജ്യക്കാർക്കായിരുന്നു കിട്ടിയത്. ഒരു സൈന്യത്തിൻ്റെ യുദ്ധതന്ത്രങ്ങൾ ശത്രുക്കൾക്ക് കിട്ടിയാലുള്ള കഥ പറയണോ? അപ്പം ഇത് മുഴുവനും അറിയത്തില്ലേ, അറിഞ്ഞാൽ അവർക്ക് വേണമെങ്കിലും വന്ന് തോൽപ്പിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ പിന്നെ പറയണോ? ശത്രുരാജ്യക്കാർക്ക് ഭയങ്കര സന്തോഷമായി, നെപ്പോളിയൻ്റെ രഹസ്യം മുഴുവൻ കിട്ടിയില്ലേ. എന്നിട്ട് എന്തുണ്ടായി? ഉമ്മയ്ക്ക് ജിജ്ഞാസ അടക്കാൻ കഴിഞ്ഞില്ല. നെപ്പോളിയനെ മുട്ടുകുത്തിക്കാമെന്ന് ശത്രുക്കളും കരുതി. പക്ഷേ സൈനിക രഹസ്യം വായിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ രസം. അപ്പം ഉമ്മക്കുട്ടിക്കും ആകാംക്ഷയായി. എന്താ സംഭവിച്ചത്? ശത്രുരാജ്യക്കാർക്ക് മുഴുവൻ പിടികിട്ടിയോ എന്ന് അവക്കും അറിയാൻ ആഗ്രഹം. അപ്പോൾ എന്നിട്ട് എന്തുണ്ടായെന്ന് ചോദിച്ചപ്പം ഉമ്മയ്ക്കും പറ്റുന്നില്ല അറിയണം എന്താന്ന്. അപ്പം നെപ്പോളിയനെ മുട്ടുകുത്തിക്കാമെന്ന് ശത്രുരാജ്യക്കാരും വിചാരിച്ചു. പക്ഷേ സൈനിക രഹസ്യം വായിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ രസം. എന്തു പറ്റി? ഒരക്ഷരം പോലും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഉമ്മ പൊട്ടിച്ചിരിച്ചു. അപ്പം എന്താ പറ്റിയേ? നെപ്പോളിയൻ എഴുതിയ രഹസ്യം അവർക്ക് ഒരക്ഷരം പോലും വായിക്കാൻ പറ്റിയില്ല. ഇത് കേട്ടപ്പോഴത്തേക്കും ഉമ്മ പൊട്ടിച്ചിരിച്ചു. അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ഉമ്മ ഇത് കേട്ടപ്പോഴത്തേക്കും പൊട്ടിച്ചിരിച്ചു. അപ്പോൾ മോശം കൈയക്ഷരവും ഒരു അനുഗ്രഹം തന്നെ. നെപ്പോളിയൻ്റെ അക്ഷരങ്ങൾ മാളവികയുടേതുപോലെ ആയിരുന്നെങ്കിൽ എന്തായേനെ? അപ്പം ഇവിടെ ആ മോശം കൈയക്ഷരം ഒരു അനുഗ്രഹമായി. നല്ല കൈയക്ഷരം ഉണ്ടായിരുന്നു, മാളവികയുടെയൊക്കെ പോലെയുള്ളൊരു കൈയക്ഷരമായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചേനെ? ശത്രുക്കൾക്ക് രഹസ്യമെല്ലാം പിടികിട്ടിട്ട് അവർ വന്ന് നെപ്പോളിയനെ തോൽപ്പിച്ചേനെ അല്ലേ. പക്ഷെ അന്ന് അത് സംഭവിച്ചില്ല. കൈയക്ഷരം
മനസ്സിലായില്ല അവർക്ക്, അത് കാരണം അത് സംഭവിച്ചില്ല. അപ്പോൾ ഇവിടെ പറയുക, അപ്പോൾ മോശം കൈയക്ഷരവും ഒരു അനുഗ്രഹമല്ലേ എന്ന്. അതുകൊണ്ടാണ് അന്ന് നെപ്പോളിയൻ്റെ രഹസ്യങ്ങളൊന്നും ആർക്കും പിടികിട്ടാഞ്ഞത്. അത് ശരി തന്നെ, പക്ഷേ മോള് നന്നായി എഴുതി ശീലിക്കണം. അത് ശരി തന്നെ, ആ ഒരു സംഭവം ശരി തന്നെ, പക്ഷെയോ നമ്മൾ നന്നായി എഴുതി തന്നെ ശീലിക്കണം അല്ലേ. നമുക്കും നല്ല കൈയക്ഷരം പരിശ്രമിച്ചാൽ കിട്ടും. ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റേതായ രൂപമുണ്ട്. അതിൽ വ്യത്യാസം വരുത്താതെ നമ്മൾ എഴുതി ശീലിക്കുമ്പോൾ കൈയക്ഷരം താനേ നന്നാകും. അപ്പോൾ ഓരോ അക്ഷരം, മലയാള അക്ഷരത്തിന് ഓരോന്നും അതിൻ്റേതായ രൂപമുണ്ട്. അത് അതേ രീതിയിൽ സമയമെടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ഇച്ചിരി പരിശ്രമിച്ചെഴുതിയാൽ നമ്മൾക്കും സാധിക്കും എന്നാണ് അമ്മ ഉമ്മക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അമ്മയുടെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് മുഖം തുടച്ച് ബാഗുമെടുത്ത് ഉമ്മക്കുട്ടി മുറിയിലേക്ക് നടന്നു. അപ്പം ഒരു സമാധാനമായി, ആശ്വാസമായി ഉമ്മക്കുട്ടി കരച്ചിലൊക്കെ നിർത്തിയിട്ട് വന്ന വഴിയായിരുന്നു സ്കൂളിൽ നിന്ന്. ബാഗൊക്കെ എടുത്ത് മുഖമൊക്കെ തുടച്ച് മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇതാണ് അക്ഷരം എന്ന അനുഗ്രഹം എന്ന പാഠത്തിൻ്റെ ആശയം. ഇപ്പം എന്താ സംഭവിച്ചത്? നല്ല കൈയക്ഷരം ഇല്ലാത്ത കാരണം ടീച്ചർ മാർക്ക് കുറച്ചു. അപ്പോൾ അമ്മ നെപ്പോളിയൻ്റെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഉമ്മക്കുട്ടിക്ക്. നമുക്കിത് ആദ്യം മുതൽ ഒന്നുകൂടെ വായിക്കാം. പാഠം 4, അക്ഷരം എന്ന അനുഗ്രഹം. അന്ന് ചിണുങ്ങിക്കൊണ്ടാണ് ഉമ്മക്കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നത്. 4-ാം തരത്തിൽ പഠിക്കുന്ന ഉമ്മക്കുട്ടിക്ക് പിണങ്ങാനും ചിണുങ്ങാനും ചിരിക്കാനും ഒക്കെ നിസ്സാര കാര്യം മതി. ഇന്നെന്താണോ ആ കാര്യം? അമ്മ അവളെ അടുത്ത് ചേർത്ത് നിർത്തി പുറത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു, എന്താ മോളെ? അവളുടെ കരച്ചിൽ കൂടിയതേ ഉള്ളൂ. അമ്മ കുറേ ആശ്വാസ വാക്കുകൾ പറഞ്ഞു. പിന്നെ തേങ്ങലടക്കി അവൾ കാര്യം പറഞ്ഞു. അമ്മേ, ടീച്ചർ എൻ്റെ അക്ഷരങ്ങൾ നന്നാക്കാൻ പറഞ്ഞു. വൃത്തിയായിട്ട് എഴുതാത്തത് കൊണ്ട് പരീക്ഷയ്ക്ക് കൈയക്ഷരത്തിന് മാർക്ക് കുറച്ചു. നല്ല കൈയക്ഷരമുള്ള മീനാക്ഷിയും മാളവികയും എന്നെ കളിയാക്കി. എനിക്കെന്താ അമ്മേ നന്നായിട്ട് എഴുതാൻ കഴിയാത്തത്? ഉള്ളിലെ സങ്കടം മുഴുവൻ അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. നല്ല കൈയക്ഷരം ഒരനുഗ്രഹം തന്നെയാണ് മോളെ, പക്ഷേ അതെല്ലാവർക്കും ലഭിച്ചെന്ന് വരില്ല. ഉമ അമ്മയെ സൂക്ഷിച്ചു നോക്കി. അമ്മ തുടർന്നു, മോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഉമ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ പറഞ്ഞു, ഉവ്വ്, ടീച്ചർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അസാധ്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളല്ലേ? അതെ, എന്നാൽ അദ്ദേഹത്തിന് അസാധ്യമായി ഒരു കാര്യമുണ്ടായിരുന്നത്രേ. അതെന്തായിരുന്നു? സ്വന്തം കൈയക്ഷരം വായിച്ച് മനസ്സിലാക്കുക അദ്ദേഹത്തിന് അസാധ്യമായിരുന്നു അത്രേ. ഉമ കൗതുകത്തോടെ കണ്ണുകൾ വിടർത്തി. അമ്മ തുടർന്നു, ഒരിക്കൽ സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം എഴുതിയ പ്രധാന സൈനിക രഹസ്യം ശത്രുക്കളുടെ കയ്യിൽപ്പെട്ടു. ഒരു സൈന്യത്തിൻ്റെ യുദ്ധതന്ത്രങ്ങൾ ശത്രുക്കൾക്ക് കിട്ടിയാലുള്ള കഥ പറയണോ? എന്നിട്ടെന്തുണ്ടായി? ഉമയ്ക്ക് ജിജ്ഞാസ അടക്കാൻ കഴിഞ്ഞില്ല. നെപ്പോളിയനെ മുട്ടുകുത്തിക്കാമെന്ന് ശത്രുക്കളും കരുതി. പക്ഷേ സൈനിക രഹസ്യം വായിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ രസം. എന്തുപറ്റി? ഒരക്ഷരം പോലും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഉമ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ മോശം കൈയക്ഷരവും ഒരനുഗ്രഹം തന്നെ. നെപ്പോളിയൻ്റെ അക്ഷരങ്ങൾ മാളവികയുടേതുപോലെ ആയിരുന്നെങ്കിൽ എന്തായേനെ? അത് ശരി തന്നെ, പക്ഷേ മോൾ നന്നായി എഴുതി ശീലിക്കണം. ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റേതായ രൂപമുണ്ട്. അതിൽ വ്യത്യാസം വരുത്താതെ നമ്മൾ എഴുതി ശീലിക്കുമ്പോൾ കൈയക്ഷരം താനേ നന്നാവും. അമ്മയുടെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് മുഖം തുടച്ച് ബാഗുമെടുത്ത് ഉമ്മക്കുട്ടി മുറിയിലേക്ക് നടന്നു. അപ്പോൾ ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2 തവണ എല്ലാവരും വായിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായി. അതുവരേക്കും താങ്ക് യു.